1994 സ്വം എന്ന ഷാജിയൻ കരുൺ ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ ശരത്ദാസ് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ സീരിയലിലേക്ക് മാറിയ നടനാണ്. സിനിമയിലെത്തിയിട്ട് 25 വർഷമായെങ്കിലും ശരത്ദാസ് ഇന്നും ഒരു തുടക്കക്കാരന്റെ പകപ്പോടെ തന്നെയാണ് സിനിമകളെ കാണുന്നത്. ഈ ശരത്ദാസ് ആണ് ഇപ്പോൾ ട്രോൾ മേക്കേഴ്സിന്റെ ഇഷ്ടതാരം. സംഭവം ഇങ്ങനെ: മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ടെലിവിഷൻ സീരിയൽ ഭ്രമണത്തിൽ ശരത്ദാസ് അവതരിപ്പിക്കുന്ന രവിശങ്കർ എന്ന വില്ലൻ കഥാപാത്രത്തെ സീരിയലിലെ നായിക അനിത വെടിവെച്ചിടുന്ന ഒരു രംഗമുണ്ട്. വലതു നെറ്റിയിൽ വെടികൊണ്ട് ചോര ഒലിപ്പിച്ച് കണ്ണുതള്ളി ശരത്ദാസ് മറിഞ്ഞു വീഴുന്നു. ഈ രംഗത്തെ ശരത്ദാസിന്റെ കണ്ണുതള്ളൽ വെറും ബാലിശമായ അഭിനയമാണെന്നും ഇത് കണ്ടാൽ ആൾക്കാർക്ക് ചിരിയാണ് വരുന്നതെന്നുമാണ് സീരിയൽ കാഴ്ചക്കാർ തന്നെ വിലയിരുത്തുന്നത്. ഇതോടെ സോഷ്യൽ മീഡിയ ഇതൊരു കോമഡിയാക്കി തന്നെ മാറ്റി. ഈ അടുത്ത കാലത്തൊന്നും ട്രോളന്മാർ ഇത്രയേറെ ആഘോഷിച്ച ഒരു സ്റ്റിൽ ഫോട്ടോ വേറെ ഉണ്ടാകില്ല. അന്യൻ എന്ന ചിത്രത്തിൽ വിക്രത്തെ ചോദ്യം ചെയ്യുന്ന പ്രകാശ് രാജിന്റെ മുന്നിൽ വിക്രമിലെ ദ്വന്ദ്വ വ്യക്തിത്വം നടത്തുന്ന പ്രകടനത്തിനെ തല വെട്ടിമാറ്റി ശരത്ദാസിന്റെ വെടികൊണ്ട ലുക്ക് കയറ്റി ട്രോളാക്കി ആഘോഷിക്കുന്നവരും ഏറെയുണ്ട്. ട്രോളന്മാരുടെ ഈ കലാവിരുത് കാരണം ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ശരത്ദാസും കുടുംബവും. പക്ഷെ ഒടുവിൽ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ ശരത്ദാസിനെ തേടി വീണ്ടും സിനിമയിലേക്ക് ചാൻസുകൾ വരുന്നതായാണ് വാർത്ത. ഇതിൽ തന്നെ പുതിയ മമ്മൂട്ടി ചിത്രത്തിലേക്കും ക്ഷണമുണ്ടത്രേ. ഏറെ കാലമായി സിനിമാ പ്രേക്ഷകർക്കിടയിൽ കേൾക്കാതിരുന്ന ഒട്ടൊക്കെ വിസ്മൃതിയിലായ ശരത്ദാസ് എന്ന നടന്റെ തിരിച്ചുവരവിന് കളമൊരുക്കുകയാണ് ആ വെടികൊണ്ട ലുക്ക്. വെടക്കാക്കിയാലേ തനിക്കാകൂ എന്ന തന്ത്രം ശരത്ദാസിന്റെ കാര്യത്തിൽ ശരിയായി എന്ന് അനുമാനിക്കാം. ലാലേട്ടന്റെ ദേവദൂതൻ പോലുള്ള ചിത്രങ്ങളിൽ മികച്ച വേഷം ചെയ്ത ശരത്ദാസിന് ഇനിയെങ്കിലും തല വര തെളിയുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.